ഞാൻ പിന്നെ മുമ്പ് പട്ടിക്കാട് ജാമിയ നൂരി അറബി കോളേജിൽ പഠിക്കുന്ന കാലത്ത് എല്ലാവർക്കും അറിയാം, അവിടെ ഒരു സിലബസ് പരിഷ്കരിക്കണം എന്ന് പറഞ്ഞ ഒരു പ്രമേയം അന്ന് നൂറുലമ അവതരിപ്പിച്ചു. ഞാൻ യഥാർത്ഥത്തിൽ ആ പ്രമേയം അവതരിപ്പിക്കുന്ന യോഗത്തിലൊന്നും കൂടിയിരുന്നില്ല. ഞാൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരൊരാൾ മരിച്ചപ്പോൾ ഞാൻ അന്ന് ആ യോഗത്തിൽ കൂടിയില്ല. പിന്നെ മൂപ്പരിക്കിനെ പറ്റി അറിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു അഭിപ്രായക്കാരനല്ല എന്നുള്ളത്, പഴയ സിലബസിനെ തന്നെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതായത് അന്ന് പരിഷ്കരിക്കാന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അവിടെ ഉദ്ദേശിച്ചത് എന്താന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മളെ ബാർലൂത പോലത്തെ ഒരു സിലബസ് അല്ല, കിതാബിൽ കുറച്ചും കൂടി എന്താക്കുക, തഫ്സീർ കുറച്ചുകൂടി വെക്കുക, ഹദീസ് കുറച്ചുകൂടി വെക്കുക, അതുപോലെ തന്നെ മറ്റുള്ള ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ അതിന് ബഹുമാനപ്പെട്ടവർ ആ പ്രമേയം അവിടെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ മൂപ്പര് വളരെ രോഷാകുലനായി. അങ്ങനെ വളരെ അവിടുന്ന് അസർദേശവും മാരിബി ദേശവും ഒക്കെ അവിടുന്ന് ഇങ്ങനെ വളരെ ശോഭിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ പൊന്നാണി മഹദൂമികളെ ഈ സിലബസ് അല്ലാത്ത ഒരു സിലബസ് ഞാൻ അവിടെ വെക്കൂലടാന്ന് ആളോട് ആരോടും ഇല്ല. മൂപ്പര് അവിടെ ഒന്ന് ഭയങ്കര ശക്തമായി പറയും, കാരണം ഈ നൂറുലമന്റെ ഈ പിന്നെ സിലബസ് പരിഷ്കരിക്കണമെന്നുള്ള പ്രമേയം മൂപ്പര് എടുത്തെത്തിയപ്പോൾ, ഞാനൊന്നും നൂറുലമന്റെ ഒരു പ്രവർത്തകനാണ്, അപ്പോൾ മൂപ്പര് പാസ്സാക്കി വായനശാല ഉച്ചദേശ പഠി അസർദേശ തുറക്കാൻ പാടുള്ളൂ, 10 മണിക്ക് തുറക്കേണ്ടി ഇത്, 10 മണിക്ക് തുറക്കാൻ പാടില്ല. അപ്പം ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞാൽ അത് 10 മണിക്ക് തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്ദേശം തുറക്കണമായി തുറക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. ഞാൻ പോകുമ്പോൾ ഞാൻ എന്താണ് ഇന്നെ കൊണ്ടുവന്ന് തസ്ലീഹ് ഫിലാഖ് ഓതുന്ന ഒരു കുറേ ആളുകൾ കുട്ടികളുടെ നാട് പഠിക്കുന്നവർ, അപ്പോൾ അവർക്ക് തസ്ലീഹ് ഫിലാഖ് ഓതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ആ കിതാബ് പോലെ കൈ കൊടുത്തു. ഞാൻ അത് വായനശാല തുറന്നു വരാമെന്നു പോയതാണ്. വായനശാലിൻ്റെ അവിടെ പോകുമ്പോൾ മൂപ്പര് എന്നെ വിളിപ്പിച്ചു. എന്നെ വിളിപ്പിച്ചപ്പോൾ മൂപ്പര് ആ ഭയങ്കര ദേഷ്യത്തിലാണുള്ളത്. അപ്പോൾ ഞാനാണ് ആദ്യം എന്ന് അറിഞ്ഞിട്ട് ഞാൻ എത്തെത്തിയപ്പോൾ ഞാനാന്ന് മനസ്സിലായി. അപ്പോൾ അവിടുന്ന് ഉള്ളിൽ നിന്ന് ഈ വലിയ കുത്തി പിടിച്ചതിനെ വഴിയായിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ അന്ന് കൂട്ടുമല്ല വാപ്പുസ്തിയാരെ വാപ്പ കൂട്ടുമല്ല അബൂബക്കർ മുസ്തിയാൻ അവർഹ് മറക്കാം നമ്മളെ സ്ഥാമാരിപ്പെട്ട മഹാനാണ്, അവരോട് ഞാൻ ചെന്ന് പറഞ്ഞു എന്നെ വിളിപ്പിക്കുന്നുണ്ട് എന്താ സംഭവിക്കാന്ന്, അവനോട് നിങ്ങൾ പോയിക്കൂടി ഞാൻ അവിടെ ഇല്ലെന്ന് വെച്ചു. അപ്പോൾ ഞാൻ മൂപ്പരിനോട് വായനശാല തുറ ഞാൻ പറഞ്ഞു അസന്ദേശം തുറക്കാൻ പറഞ്ഞാൽ പിന്നെ എപ്പോഴും തുറക്കുക, അസന്ദേശമല്ലേ തുറക്കല്ലേ തുറക്കും. അങ്ങനെ കുറച്ച് വർത്തമാനമൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അന്ന് നൂറുമയിലുള്ള എല്ലാവരും വിളിച്ചു സിലബസ് പരിഷ്കരിക്കണം വേണ്ടവരോടൊക്കെ ഓരോരുത്തരെ വിളിച്ചു നിങ്ങൾക്ക് പരിഷ്കരിക്കണോടോ എന്ന് വേണ്ട നന്നായി ഇവിടെ തോന്നത് പരിഷ്കരിക്കണം എന്ന് പറഞ്ഞാൽ അന്നവൻ്റെ പേരോടെ ഇത് തുടങ്ങി. അങ്ങനെ ഒരു 18 ആൾക്കാരെ പേരോടെ ഇത് ഇന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരണം ചെയ്യാറ്, കാരണം ഞാനൊരു തെറ്റു ചെയ്തിട്ടില്ല. ഞാൻ അവിടുത്തെ ഈ ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ കിതാബുണ്ടല്ലോ തസ്ലീഹ് ഫിലാഖ്, അത് വായിച്ചത് കൊടുക്കാൻ പോകാൻ വേണ്ടി നിൽക്കുന്ന ആളാണ്. മൂപ്പര് പറഞ്ഞ സമയത്താണ് ഞാൻ വായനശാല തുറന്നത്. പിന്നെ എന്തിനാ ഇന്നെ വിളിക്കണം, ഞാൻ വരുന്നില്ല. അപ്പോൾ പറഞ്ഞു തങ്ങൾ വരുന്നില്ല, തങ്ങളെ പേര് നമ്മൾ ഇത്. അപ്പോൾ പുറത്താക്കുന്ന കൂട്ടത്തിൽ എൻ്റെ പേര് മുകളിൽ. അങ്ങനെ അവിടുന്ന് 18 ആളെയും പുറത്താക്കി, ഇന്നെ മൂപ്പര് ഇതാക്കി, ഇന്നെ മാത്രം തിരിച്ചു. അപ്പം അന്ന് മൂപ്പര് പറഞ്ഞ ചില വാക്കുകളുണ്ട്, തങ്ങൾ പിന്നെ കിതാബൊക്കെ തീരുന്നതാണ്, തങ്ങളെ നമുക്ക് ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞു. ആവശ്യമാണ് പിന്നീട് നടന്നത്, നന്ദിയിലൊക്കെ മൂപ്പര് അപ്പം ഉദരിച്ചായതും ഇതൊക്കെ അത് തന്നെയാണ്. അപ്പം എന്നെ മാത്രം തിരിച്ചെടുത്തു. ഞാൻ പിന്നെ ആ വർഷം അവിടെ പൂർത്തിയാക്കി, പിറ്റത്തെ വർഷം തെക്കുപാട് നമ്മളെ ഉസ്താദ് ബാപ്പോലിയാരോടൊപ്പം പിന്നെ പോയി, പിന്നെ അതിൻ്റെ ശേഷം ദൈവം പോയി. അപ്പം ഞാൻ പിന്നെ അവിടേക്ക് വരാത്തതുകൊണ്ട് മൂപ്പര് എപ്പോഴും എൻ്റെ ബാപ്പാനെയും എൻ്റെ വന്നിയ ഉസ്താദ് പി കുഞ്ഞി മുസ്ലിയാർ മൂപ്പര് പ്രധാന ഇഷ്യനാണ്. മൂപ്പര് എപ്പോഴും പറയലേ എൻ്റെ കുഞ്ഞിന്നാ, മൂപ്പര് കുഞ്ഞിന്നാ, മൂപ്പര് കുഞ്ഞി മുസ്ലിയാരെ പറ്റി പറയലേ. കുഞ്ഞിൻ്റെ ദർശനം വന്നവരൊന്നും വളരെ പരീക്ഷ വേണ്ടോ, അവൻ പറഞ്ഞ ക്ലാസ്സിൽ ചേർന്നാൽ മതി എന്ന് പറയും. അത്ര ഇഷ്ടമാണ് ഉസ്താദിനോട്. അപ്പോൾ ഉസ്താദൊക്കെ എന്നോടൊക്കെ പറയും, ഞാൻ തങ്ങളാണ് മുത്തവല്ലി 6 മാസം പേര് വിളിച്ച് മൂപ്പര് വന്നില്ല. എൻ്റെ ബാപ്പാനെ കാണുമ്പോൾ പറയും നിങ്ങളെ മകന് 6 മാസം പേര് വിളിച്ചു വന്നില്ല. അങ്ങനെ ഞാൻ ദൈവം എന്നൊക്കെ വന്നതിന് ശേഷം മൂപ്പരെ വീട്ടിൽ പോകാം, എന്തായാലും മൂപ്പര എടുത്ത് പോകണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഉസ്താദിൻ്റെയും എൻ്റെ ബാപ്പാൻ്റെയും ഒക്കെ വലിയ സമ്മർദ്ദമുണ്ട്, ഞാൻ ദർശനം കഴിയുമ്പോൾ മൂപ്പരൊന്ന് കാണാം. അങ്ങനെ ഞാൻ വെള്ളിമാട് കുന്നിൽ വരികയാണ്. ഞാൻ ആദ്യം ഒരു പ്രാവശ്യം വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ വേഗം വായിലടിച്ചുള്ളിൽ കയറി. ഞാൻ കുറേ നേരം അവിടെ നിന്ന് ഞാൻ തിരിച്ചു വന്നു. പിന്നെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെയും ചെന്നു. അന്നും അതേമാതിരി ഞാൻ വായിലടിച്ചു കൊണ്ടു. 3-ാമത്തെ ദിവസം എന്നപ്പോൾ മൂപ്പര് പുറത്തില്ല, അവിടെ ഉള്ളിലൊരു ഒരു ഇതുണ്ട്, ഒരു മണ്ണിൻ്റെ ഒരു വലിയ പഴയ കാലത്തുള്ള പടാപ്പുറം എന്നൊക്കെ പറയും. അതിൽ പിന്നെ സിമെൻറ്റൊക്കെ ഇട്ട് നന്നാക്കി തന്നെ അതിന് ഇരിക്കണം, പായൊക്കെ കിടക്കെ കെട്ടിട്ട് കയ്യൊക്കെ ഇങ്ങനെ കുത്തിക്കെടുക്കാം. അപ്പം ഞാൻ എന്താക്കി അവിടെ വാതിലെത്തി എന്ന് ഉള്ളിൽ കയറി. ഉള്ളിൽ കയറിയപ്പോൾ മൂപ്പര് എന്തായി എന്നാണോ എന്നോട് പറഞ്ഞ് പുറത്ത് പോയിക്കോളി എന്നാണ് മൂപ്പര് എപ്പോഴും വായിലടിച്ചു 3-ാമത്തെ പ്രാവശ്യം. 4-ാമത്തെ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ മൂപ്പരുടെ സ്വഭാവം നന്നായിട്ടുണ്ട്. മൂപ്പരിഷ്ണോട് പറഞ്ഞു, ഞാനിതുവരെ ഇങ്ങനെ പരിശോധിക്കുന്നത് തങ്ങളെന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സറിഞ്ഞിട്ടാണോ അങ്ങോട്ട് വരേണ്ടത് അല്ലേ എന്നുള്ളത്, മനസ്സറിഞ്ഞ് വരികയാണെങ്കിൽ എന്താക്കണം, പിന്നെ നിങ്ങളെ നമ്മൾ സ്വീകരിക്കണമല്ലോ. അതിന് ഞാൻ എന്താക്കി 3 വട്ടങ്ങൾ വരേണ്ടത് നോക്കി. അപ്പം നിങ്ങൾ 3-4 വട്ടം വന്നപ്പോൾ ഇതൊരു മനസ്സറിഞ്ഞ വരുത്തേനെന്ന്. അപ്പം ഞാൻ പറഞ്ഞു മനസ്സറിഞ്ഞിട്ടാണോ വരണമെന്നുള്ളത് മനസ്സിലാക്കാൻ ഇന്നെ ഈ 3 വട്ടം നടത്തണം. ആദ്യത്തെ പ്രാവശ്യം തന്നെ ഞാൻ വരുമ്പോൾ എൻ്റെ ഹൃദയത്തേക്ക് നോക്കിയാൽ പോരേ എന്ന് വെച്ചു. അപ്പം മൂപ്പർക്കത് പിന്നെ ഇഷ്ടപ്പെട്ടൊക്കെ എനിക്കറിയില്ല. മൂപ്പരിനോട് വളരെ രോഷാകുലനായി. മൂപ്പര് പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചു, അവിടുന്ന് ഗണിച്ചു. അപ്പം ഞാനത് ആവർത്തിച്ച് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് വെച്ചു. അപ്പോൾ മൂപ്പരുടെ സ്വഭാവമൊക്കെ മാറി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ നേരെ കാണുകയുള്ളോ ഒരു റസാക്കിനെ പിന്നെ പട്ടിക്കാട് നിന്ന് പുറത്താക്കണം. അവനോട് ശിവൻ അന്ന് പറഞ്ഞല്ലോ ഡാ നിൻ്റെ ഹൃദയത്തിൽ ഈമാനില്ല, അത് ഞാൻ നേരെ കണ്ടതല്ലേ. ഓ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് കോളേജിൻ്റെ മുന്നിൽ നിന്ന് അവൻ ക്രിസ്ത്യാനിയായിട്ട് പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടതല്ലേ എന്ന് പറഞ്ഞു. അപ്പം മൂപ്പര് പറഞ്ഞു അത് നിങ്ങൾക്ക് അത് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളിത് ആരോടും പറയരുത്, ഇതാണ് ബഹുമാനപ്പെട്ട ശേഖന സംശയം. എന്നോട് പറഞ്ഞത് അത് നിങ്ങൾ ആരോടും പറയുന്നത് ഈ സംഭവം, ഞാൻ മരിക്കണ വരെ അത് അങ്ങനെ വല്ലാതെ അധികമായിട്ട് പ്രസംഗിക്കില്ല. അവർ മൂപ്പര് മരിക്കണ വരെ ഞാനത് വളരെ കാരണം മൂപ്പർക്ക് അവരാന്ന് മനസ്സിലാക്കിയിട്ട്
ഞാനത് എന്താ പറയില്ല പിന്നെ പരസ്യമായി പ്രസംഗിക്കും.